വേങ്ങരയിലും ഊരകത്തും ഇപ്പോൾ അരുൺകുമാറാണ് താരം. നാട് മുഴുവൻ അനുമോദനങ്ങളുമായി അരുൺകുമാറിനെ തേടിയെത്തുകയാണ്. കാലുകൾക്ക് ശേഷിയില്ല, വ്യക്തമായി സംസാരിക്കാൻ കഴിയില്ല, പരസഹായമില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയില്ല അരുൺകുമാറിന്. പക്ഷേ ഇദ്ദേഹത്തിന് കൃഷിയോടുള്ള താല്പര്യം ആരെയും അത്ഭുതപ്പെടുത്തു. വീട്ടിൽ നിന്ന് അല്പം അകലെ പാട്ടത്തിനടുത്ത ഭൂമിയിലാണ് അരുൺകുമാറിന്റെ കൃഷി. മറ്റാരുടെയും സഹായമില്ലാതെയാണ് അരുൺ വാഴക്കൃഷി നടത്തുന്നത്. കൈകൾ നിലത്തൂന്നി നിരങ്ങി നീങ്ങിയാണ് കൃഷിയിടത്തിലേക്കുള്ള സഞ്ചാരം. മണ്ണ് കിളച്ച് വാഴക്കന്ന് നടുമ്പോൾ അരുണിന് പ്രത്യേക ആവേശമാണ്. തന്റെ പരിമിതികൾ ഒന്നും പ്രശ്നമല്ല. അമ്മയും സഹോദരന്റെ ഭാര്യയും കാവലായി ഒപ്പം ഉണ്ടാകാറുണ്ട്. അരുണേട്ടൻ ചെറുപ്പം മുതലേ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണ് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വീടിൻ്റെ ചുറ്റോടുള്ള സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുന്നു. പിന്നെ ഏട്ടൻ പിന്നെ കുറച്ച് അപ്പുറത്തൊക്കെ സ്ഥലം ഓരോരുത്തർ കൊടുത്തപ്പോൾ അവിടെ ചേന പിന്നെ ഇഞ്ചി മഞ്ഞൾ അതൊക്കെ നട്ടുണ്ടായിരുന്നു. പരേതനായ കാരാട്ട് നാരായണൻ നായരുടെയും മാധവിക്കുട്ടിയമ്മയുടെയും നാലു മക്കളിൽ മൂന്നാമനായ അരുൺകുമാർ കഴിഞ്ഞ 10 വർഷമായി വാഴക്കൃഷി തുടരുന്നുണ്ട്. അങ്ങനെ ചെയ്യണല്ലോ എന്നുള്ളൊരു അഭിമാനാണ്. എന്താ വെച്ചാൽ കാലൂന്നി നടക്കാനും 4 അടി നടന്നു പോയിട്ട് ചെയ്യാൻ വയ്യ. 4 കാലിന്റെ മുകളിലാണ് അവന്റെ നടത്തം. അങ്ങനെയൊക്കെ ആയിട്ട് അവൻ ചെയ്യുന്നത് എനിക്കൊരു അഭിമാനാണ്. രാവിലെ കൃഷിയിടത്തിൽ എത്തിയാൽ ഉച്ചവരെ തുടരും. അരുൺകുമാറിന്റെ കൃഷിരീതികൾ ഏറെ അഭിമാനകരമാണെന്നാണ് മന്ത്രി VS സുനിൽകുമാർ അവാർഡ് പ്രഖ്യാപനത്തിനിടെ പരാമർശിച്ചത്. തന്റെ കൃഷി സംസ്ഥാന തലത്തിലും അംഗീകരിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് അരുൺ ഇപ്പോൾ. ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.